നമസ്കാരം. അൺടോട്ട് കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് ഓൺ വയലിൻ്റെ 40-ാമത്തെ ക്ലാസ്സാണിത്. ഇത് നമ്മൾ ആദ്യമായി ഗീതം എന്ന സെഗ്മെൻറ്റിലോട്ട് കയറുകയാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ബേസിക് ലെസൺസ് എല്ലാം തീർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചിങ്ങം പിറന്നിരിക്കുകയാണ്. അപ്പോൾ ചിങ്ങം മുതൽ നമുക്ക് പുതുവർഷമാണ്. അതുകൊണ്ട് ഇപ്പം മുതൽ നമുക്ക് ഒരു മ്യൂസിക്കിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കർണാട്ടിക് മ്യൂസിക്കിൻ്റെ ഒരു ഒരു സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ ഫൈനൽ പാർട്ടിലോട്ട്, ഏതാണ് ഫൈനൽ പാർട്ട് നമ്മൾ നിശ്ചയിക്കേണ്ട, എന്നാലും നമ്മൾ ഗീതം എന്ന അതായത് ലിറിക്കൽ പാർട്ടിലോട്ട് നമ്മൾ കടക്കുന്ന ഒരു സെഗ്മെൻ്റാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെക്കുറിച്ച് അറിയുവാനും പഠിക്കുവാനും എല്ലാം, പ്രത്യേകിച്ചും പാട്ടുകാർക്ക് ഇതൊരു വലിയൊരു പുതുമ നിറഞ്ഞ കാര്യം ഒന്നുമല്ല. കാര്യം ചിലപ്പോൾ അവർ ബേസിക് ലെസൺസ് തീർക്കാതെ തന്നെ ഗീതം പഠിക്കാൻ കഴിവുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ പഠിച്ചു പോകും. പക്ഷേ ഒരു ഇൻസ്ട്രുമെൻ്റ് പഠിക്കുന്ന ഒരു കുട്ടി അതങ്ങനെയല്ല. അത് പ്രോപ്പറായിട്ട് വന്നാൽ മാത്രമേ നമുക്ക് ഗീതം പഠിക്കുവാൻ പറ്റത്തുള്ളൂ, അങ്ങനെ പഠിക്കാവൂ. അപ്പോൾ ഗീതത്തിൽ കയറുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഗീതം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ചിലത് നമ്മൾ നെഗറ്റീവ് കാര്യങ്ങളായിരിക്കും നമ്മൾ പറയുന്നത്. അതൊന്നും വെറും നമ്മൾ നെഗറ്റീവ് പറയാൻ വേണ്ടി പറയുന്നതായിട്ടൊന്നും എടുക്കേണ്ട. അത്തരം കാര്യങ്ങൾ ഇതിൽ സംഭവിച്ച് പോകുന്നത് കൊണ്ട് നമ്മളത് ചൂണ്ടിക്കാണിക്കുന്നു, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ സ്റ്റുഡൻസ് അറിയുവാൻ വേണ്ടി പറയുന്നു എന്ന് മാത്രം എടുത്താൽ മതി. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഗീതം എന്ന് തുടങ്ങുമ്പോൾ ഇത്രയും ദിവസം പഠിച്ചതിൽ നിന്നും ഈ ലെസണിൽ എന്താണ് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഇതൊരു വലിയ ക്ലാസ്സാണ്, കുറച്ച് ടോക്ക് വലുതായിരിക്കും. നമ്മൾ ക്ലാസ്സിൻ്റെ ടൈം ഒരിക്കലും ഇത്രയാണ് എന്ന് പറയാൻ പാടില്ല. അത് ചില ക്ലാസ് ഷോർട്ടായിരിക്കും, ചില ക്ലാസ് ലെങ്തി ആയിട്ട് പറയേണ്ട കാര്യങ്ങൾ ലെങ്തി ആയിട്ട് തന്നെ പറയേണ്ടി വരും. അങ്ങനത്തെ ഒരു ക്ലാസ്സാണ് ഈ ഒരു ക്ലാസ്. കൽപ്പം ലെങ്തി ആയിരിക്കും. ക്ഷമയോടെ കേട്ട് മനസ്സിലാക്കണം എന്നുള്ളവർ തീർച്ചയായിട്ടും ഇത് ഫോർവേഡ് ചെയ്യാതെ എല്ലാം കേട്ട് മനസ്സിലാക്കുക. പ്രയോജനം തീർച്ചയായിട്ടും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നന്ദി. കം ടു ദ പോയിന്റ്. അപ്പോൾ എന്താണ് ബേസിക്കിൽ നിന്ന് നമ്മൾ ഗീതത്തിലോട്ട് വരുമ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ട് പഠിക്കുന്നത്, എന്താണ് അറിയേണ്ടതെന്നുള്ളത്? ഇന്ന് വരെ നമ്മൾ സ്വരം മാത്രമാണ് പാടിയിരുന്നത്. അപ്പോൾ രണ്ട് കാര്യമേ നമ്മൾ ചെയ്തിരുന്നുള്ളൂ. ഒന്ന്, സ്വരം പഠിച്ചു. ആ സ്വരം കൃത്യമായിട്ട് നമ്മൾ വയലിനിൽ വായിച്ചു വന്നു. ഇത്രയേ അതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. അതിനകത്ത് ശുദ്ധമായിട്ട് വായിക്കുന്നു എന്നുള്ളതെല്ലാം അതിൻ്റെ പാർട്ടാണ് കേട്ടോ. വായിച്ചു. ഗീതം എന്ന് വരുമ്പോൾ ഇതിൽ നമുക്ക് ലിറിക്സ് കൂടി വരുന്നുണ്ട്. ഒരു പാട്ട് എന്നുള്ള രീതിയിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഇവിടെ സാഹിത്യം വരുന്നത് പക്ഷം എന്താണ് സ്വാഭാവികമായിട്ട് എല്ലാ ടീച്ചേഴ്സും പറഞ്ഞു വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വയലിനായാൽ സാഹിത്യത്തിനൊത്ത് ബ്ലോ ഇടുക, ഫ്ലൂട്ടായാൽ സാഹിത്യത്തിനൊത്ത് ബ്ലോ ചെയ്യുക, അല്ലെങ്കിൽ അവിടെയാണ് നമ്മൾ ആ തുത്തുക്കാരം കൊടുത്ത് വായിക്കുക, വീണയാണെങ്കിൽ എനിക്ക് കൃത്യം കേട്ടിട്ടില്ല പ്ലക് ചെയ്ത് വായിക്കുക എന്നൊക്കെയാണ് പറയുന്നത്. ഇത് സത്യത്തിൽ നടപ്പുള്ള കാര്യമേ അല്ല. ഇതിൻ്റെ ആവശ്യവും പൂർണ്ണമായി ഇല്ല എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇത് ഇതാണ് ഞാൻ പറഞ്ഞത് മുതൽ. ആദ്യമേ ഞാനൊരു കുറ്റം പറച്ചിലല്ല, ഇതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. ഇതിൻ്റെ യാതൊരു ആവശ്യവും സത്യത്തിൽ പറഞ്ഞാൽ ഒരു ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്ന കുട്ടിക്ക് ആവശ്യമില്ല, ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്നവർക്കും ആവശ്യമില്ല. കാര്യം എന്ത് തന്നെ നമ്മൾ സാഹിത്യത്തിന് പോയിട്ടാലും ശരി, എന്ത് തന്നെ ഇട്ടാൽ എന്ത് തന്നെ അതാത് ഇൻസ്ട്രുമെൻറ്റ് ചെയ്താൽ ശരി, ഒരു കാരണവശാൽ നമ്മൾ ഒരക്ഷരം പോലും നമ്മൾ വെളിയിൽ കേൾപ്പിക്കാൻ ഒരു ഇൻസ്ട്രുമെൻ്റ് ആർട്ടിസ്റ്റിന് പറ്റത്തില്ല. അപ്പം തന്നെ ഈ ഒരു കോൺസെപ്റ്റ് അവിടെ പൊളിയുക ചെയ്യുന്നത്, നമ്പർ വൺ. നമ്പർ ടു, ആ സ്റ്റൈൽ പ്ലേ ചെയ്യുന്നതിൽ കുറ്റം പറയുന്നില്ല. അബ്സല്യൂട്ട്ലി ആ അക്ഷരത്തിന് വേണ്ടി നമ്മൾ പോയിടണം അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു കാര്യം കൃത്യമായി നടന്നിരിക്കണം. അത് വയലിന് വേണ്ടി കൂടി കൺസിഡർ ചെയ്ത് കമ്പോസ് ചെയ്തിരിക്കുന്ന ഒരു ലെസൺ ആയിരിക്കണം. അങ്ങനെ തീർച്ചയായിട്ടും അല്ല. ആ ലെസൺ 100% അത് ചെയ്തിരിക്കുന്നത് വോക്കൽസിന് പാടാൻ വേണ്ടി മാത്രമാണ്. അത് വയലിനെ കൺസിഡർ ചെയ്തിട്ടില്ല, ഫ്ലൂട്ടിനെ കൺസിഡർ ചെയ്തിട്ടില്ല, ഹാർമോണിയത്തിനെ കൺസിഡർ ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു ഇൻസ്ട്രുമെൻറ്റിനെയും അവർ കൺസിഡർ ചെയ്തിട്ടില്ല. ഏതൊരു വർണ്ണം, ഏതൊരു പാട്ട്, ഏതൊരു കീർത്തനം എടുത്താലും ശരി, ഈ കമ്പോസേഴ്സ് ഒരു കാരണവശാലും 10% പോലും, പോട്ടെ 5% പോലും ഇത് ഇൻസ്ട്രുമെൻ്റിൽ വായിക്കാൻ പറ്റുമോ, ഇൻസ്ട്രുമെൻ്റിൽ വായിക്കുകയാണെങ്കിൽ ഇത് വയലിനിൽ വായിക്കുന്ന രീതിയിൽ നമുക്കിതൊന്ന് കമ്പോസ് ചെയ്യാമോ, അല്ലെങ്കിൽ ഫ്ലൂട്ടിൻ്റെ റേഞ്ച് അനുസരിച്ച് കമ്പോസ് ചെയ്യാമോ, ഫ്ലൂട്ടിൽ ഇത്തരം കാര്യങ്ങൾ വായിക്കുന്ന എളുപ്പമാണോ എന്നൊന്നും, എന്തിന് 5-10 പറയുന്നത്, 1% പോലും അവർ ഇതിനെക്കുറിച്ച്
ബോധയിലല്ല, അവർ അതിനെ കൺസിഡർ ചെയ്തിട്ടല്ല ഈ പാട്ടുകൾ കമ്പോസ് ചെയ്തിരിക്കുന്നത്. അവരെല്ലാം തീർത്തും ഒരു പാട്ടുകാരൻ പാടുക, അത്രയേ അവരുടെ ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് അവർക്കുള്ള ആ റേഞ്ച് ഒരു താഴത്തെ പാ മുതൽ മുകളിലത്തെ പാ വരെ കണക്ക് കൂട്ടിയാൽ രണ്ട് ഒക്ടേവ് വരും. സാധാരണ പറയുകയാണെങ്കിൽ മിഡിൽ ഒക്ടേവും മുകളിൽ അഞ്ച് സ്വരവും താഴെ നാല് സ്വരവും, ഈ രീതിയിൽ എടുത്ത് കണക്കിലെടുത്തിട്ടാണ് അവർ എല്ലാ പാട്ടുകളും കമ്പോസ് ചെയ്യുന്നത്. പക്ഷേ ദയവേത് മനസ്സിലാക്കുക, ഹാർമോണിയം മൂന്നര ഒക്ടേവ് ഉണ്ട്, വയലിൻ നാല് ഒക്ടേവ് വായിക്കാൻ സാധിക്കും, വീണ അമേസിങ് ഇൻസ്ട്രുമെൻ്റാണ്, അതിൻ്റെ ബേസും ടോപ്പും എല്ലാം നമുക്ക് വായിക്കാൻ സാധിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ്. ഇതിനെ ഒന്നും കൺസിഡർ ചെയ്ത് നമുക്ക് ഒരു ലെസനും ഒരു പാട്ടും ഒരു ഗീതവും കമ്പോസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഗീതം വായിക്കുന്നതിന് മുമ്പ് ആദ്യം മനസ്സിലാക്കുക, ആ സ്റ്റൈൽ ഓഫ് പ്ലേയിങ് ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യാൻ പോകുന്നത്, അല്ലാതെ നമ്മൾ ഗീതം പഠിച്ചു ഞാൻ കറക്റ്റായിട്ടും ഗീതം പാടുന്ന പോലെ വായിക്കും എന്ന് പറയുന്നതിലൊന്നും വലിയ അർത്ഥമില്ല. വി ഹാവ് ടു ഫോളോ, വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദി ഡിഫറൻറ്റ് സ്റ്റൈൽ. ഇതുവരെ പഠിച്ച് വരാത്ത ഒരു സ്റ്റൈൽ ആ ഗീതത്തിനുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് വായിക്കുന്നതിൻ്റെ രീതി, നമ്മളെങ്ങനെയാണ് വായിക്കാൻ പോകുന്നതെന്നുള്ളത്. തീർച്ചയായിട്ടും ഈ ഗീതം തുടങ്ങുന്ന ഒരു സംഭവത്തെക്കുറിച്ച് തന്നെ നമുക്ക് പറയേണ്ടി വരുന്നുണ്ട്. കാര്യം നമ്മൾ സരളി വരിശകൾ അല്ലെങ്കിൽ ബേസിക് ലെസൺസ് എല്ലാം ലിറ്ററലി പറയുകയാണെങ്കിൽ ഒരു രാഗത്തിൽ മാത്രമേ പാടാനായിട്ട് എല്ലാ ബുക്കും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളൂ. ആ ബുക്കിലോ അല്ലെങ്കിൽ ഒരു സമ്പ്രദായത്തിലോ മായമോളുകളിൽ തുടങ്ങുന്നതാണ് അവരുടെ സിസ്റ്റം. നമുക്കറിയാം നമ്മൾ എൻ്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ശങ്കരാഭരണമാണ്, അതെന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഏത് തുടങ്ങിയാലും നമുക്ക് 12 സ്വരങ്ങൾ മൊത്തത്തിൽ നമ്മൾ ആദ്യമേ പഠിക്കുന്നുണ്ട്. സപ്തസ്വരങ്ങൾ കഴിഞ്ഞാൽ ദ്വാദശ സ്വരങ്ങൾ. അപ്പോൾ ഈ 12 സ്വരങ്ങളും നമുക്ക് കൈ വഴങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വലിയ ഒരു ഗീതം എന്നുള്ള സെഗ്മെൻറ്റിലോട്ടാണ് നമ്മൾ മാറിപ്പോകുന്നത്. അത് അവരവരുടെ ടീച്ചേഴ്സിൻ്റെ കഴിവിൽ, അവരവരുടെ സ്റ്റുഡൻസിന് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ അവരവർ കൊടുക്കുന്നുണ്ട്. ഞാനീ പറയുന്നത് സിസ്റ്റം ഓഫ് ലേണിംഗ് ആണ്. ഈ ബുക്ക് എടുത്തു കഴിഞ്ഞാൽ അത് കോളേജിലായാലും ശരി, ഏത് ഇൻസ്റ്റിറ്റ്യൂഷനായാലും ശരി, അതിൽ പറഞ്ഞിരുന്നു മായമോളക്കോളാന്ന് ആദ്യം എഴുതിയിരിക്കും, ബേസിക് ലെസൺ എല്ലാം എഴുതിയിരിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് ശങ്കരാഭരണത്തിൽ വായിക്കാനോ കല്യാണി വായിക്കാനോ അങ്ങനെ ഒന്നും ഒന്നിലും അവർ ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു സിസ്റ്റം എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്നു എന്നുള്ളതിൽ എനിക്ക് വിശ്വാസമില്ല, അത്രയേ ഉള്ളൂ. ഓരോരുത്തർക്കും ഡിഫറെൻ്റായിട്ട് പോകുന്നു എന്നേ ഉള്ളൂ. നമ്മളിത് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ എല്ലാ സ്കൂൾസും എങ്ങനെ ഒരു CBSE ടെക്സ്റ്റ് ഫോളോ ചെയ്യുന്നുണ്ടോ ആ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നു, അതുപോലെയൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ പോകുമ്പോൾ അത് കിട്ടാത്തതിൻ്റെ ഒരു കുറവ് നമ്മൾ ഈ ഗീതം എന്ന ലെസൺ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യത്തെ രാഗം എന്ന് നോക്കിയാൽ മനസ്സിലാകും ഇത് മലഹരിയാണ്. ഈ മലഹരി രാഗം ഒരു സമ്പൂർണ്ണ രാഗമല്ല, അത്രയും ദിവസം നമ്മൾ വായിച്ചു വന്നത് സമ്പൂർണ്ണ രാഗങ്ങൾ മാത്രമാണ്. അതിലും വെറും സമ്പൂർണ്ണ രാഗം മാത്രമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സമ്പൂർണ്ണ രാഗം അല്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആരോഹണത്തിൽ ഗാന്ധാരവും നിഷാദവും ഇല്ല, അവരോഹണത്തിൽ ഗാന്ധാരം വരുന്നുണ്ട്. സോ ദി എൻറ്റയർ രാഗം വി ആർ നോട്ട് യൂസിങ് നിഷാദം ആൻഡ് വി ആർ യൂസിങ് ഗാന്ധാരം ഓൺലി ഫോർ അവരോഹണം കോൺസെപ്റ്റ്. ഇത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കോൺസെപ്റ്റിനെ നമ്മൾ ആദ്യത്തെ ഗീതത്തിൽ തന്നെ ചെലുത്തി ഒരു കുട്ടിയെ പഠിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് ടു ദ സ്റ്റുഡൻ്റ് ആണിത്. അവർക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇത്തരം ഒരു രീതിയിൽ നമ്മൾ പഠിപ്പിച്ച് തുടങ്ങുന്നു എന്ന് പറയാം. കാര്യം അങ്ങനെ ഒരു പദ്ധതി ഇതിന് മുമ്പ് നമ്മളൊരു പ്രാക്ടീസ് ലെസ്സെന്നോ അല്ലെങ്കിൽ പ്രിപ്പറേറ്ററി ലെസ്സെന്നോ അങ്ങനെ ഒരു സംഭവമേ ഇല്ല നമുക്ക്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ പാട്ടുകാർക്ക് എന്താണോ സുഖം അതാണ് അവർ കൺസിഡർ ചെയ്തിരിക്കുന്നത്, ഒരു ഇൻസ്ട്രുമെൻറ്റിന് സുഖത്തിനല്ല. നമ്പർ 2, ഫ്ലൂട്ട് വായിക്കുന്ന സ്റ്റുഡൻസിന് പറയുകയാണെങ്കിൽ ഈ ഫ്ലൂട്ടിന് ശുദ്ധ ഋഷഭം വായിക്കുന്നതും ശുദ്ധ ദൈവതം വായിക്കുന്നതും കർണാടിക് സ്റ്റൈലിൽ 2 fingers വായിക്കുന്നവർക്ക് വെരി ഡിഫിക്കൽട്ടാണ്. എക്സ്പെഷ്യലി ശുദ്ധ ഋഷഭം വായിക്കുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക്കാണ്. അവർ പൊതുവേ ശങ്കരാഭരണം അല്ലെങ്കിൽ ഹരികാംബോജിയിൽ വായിച്ചൊക്കെയാണ് തുടങ്ങുന്നത്. ചില ഡിഫറെൻ്റ് മോനും വഴി ആ ഫ്ലൂട്ട് സ്കില്ല് വരാനായിട്ട് നന്നായിട്ട് സൗണ്ടിങ് ഒക്കെ ശരിയാക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. എന്തായാലും മായമുളകളിൽ ആരും പൊതുവെ തുടങ്ങാറില്ല, തുടങ്ങുന്ന കുട്ടികൾക്ക് ആ ശുദ്ധക്ഷമ പെർഫെക്റ്റ് ആകാറില്ല. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടാസ്ക്കാണ് ആ കുട്ടികൾക്ക്. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോൾ ആദ്യമായിട്ട് വായിക്കുന്ന ഈ ഗീതത്തിൽ തന്നെ ഈ രണ്ട് നോട്ടും അവർക്ക് വരുന്നുണ്ട്. വയലിൻ ആയാലും ഇത്തരം ബുദ്ധിമുട്ടുകൾ ആദ്യം വരുമ്പോൾ ആ കുട്ടികൾക്ക് വരുന്നുണ്ട്. കാര്യം ആ രാഗത്തിനെ കുറിച്ച് എങ്ങനെ വായിക്കണം, എങ്ങനെ അതിൻ്റെ പോക്കുകളൊക്കെ എങ്ങനെയാണ് പോകുന്നത്, അതിനെക്കുറിച്ച് ഒന്നും നമുക്ക് അറിയാതെയാണ് ഡയറക്റ്റ് ആ ഗീതം എന്ന് പറഞ്ഞ് പോകുന്നത്, ശ്രീകണ്ണാഥ എന്ന് പറഞ്ഞ ഗീതം. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ള കാര്യം ഈ ഗീതത്തിൽ, ആദ്യത്തെ ഗീതത്തിൽ നമുക്ക്
അപൂർണത എന്നല്ല നമ്മൾ പറയുന്നത്. അതൊരു വളരെ സയൻറ്റിഫിക്കായിട്ടും വളരെ എന്തു പറയും വളരെ നല്ല രീതിയിലാണ് അവർ ശ്രീഗണനാഥ എന്ന അക്ഷരം ആദ്യമായിട്ട് ആ കുട്ടി പറയുന്ന അക്ഷരം ശ്രീ എന്ന മഹത്തായ അക്ഷരം പറയണം എന്നിട്ടാണ് ഈ ഗീതം സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ പലർക്കും അറിയില്ല ഈ ശ്രീഗണനാഥൻ തുടങ്ങുന്നത് ചരണമാണ് എന്നുള്ളത്. നമ്മൾ ആദ്യം പഠിച്ചു തുടങ്ങുന്നത് ഒരു പല്ലവി എന്നോ അല്ലെങ്കിൽ ഒരു അനുപല്ലവി അല്ലെങ്കിൽ ചരണം എന്ന കോൺസെപ്റ്റിൽ വരുന്ന ഒരു ഗീതത്തിന് ഗീതമല്ല ഈ ആദ്യം പഠിക്കുന്ന ശ്രീഗണനാഥ എന്നുള്ള ഗീതം. ഈ ഗീതം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഈ സിനിമാ പാട്ടിലൊക്കെ പറയുന്ന പോലെ ചരണം 1 ചരണം 2 ചരണം 3 എന്നേ പറയാൻ പറ്റൂ. പല്ലവി ദെൻ ഗോ ടു ചരണം, അതിനൊരു അനുപല്ലവി കോൺസെപ്റ്റ് ഇല്ല. അത് വേറെ ഗീതത്തിന് വരുന്നുണ്ട്, ഈ ഗീതത്തിന് അതില്ല. സോ ആദ്യം പഠിപ്പിക്കുമ്പോൾ തന്നെ ആ കുട്ടികൾക്ക് ഒരു ഫണ്ടമെൻ്റൽ സിസ്റ്റം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അതിലുപരി ചരണത്തിലാണ് നമ്മൾ തുടങ്ങുന്നത്. പലപ്പോഴും പല കുട്ടികൾക്കും നോക്കിക്കഴിഞ്ഞാൽ പല്ലവി പാടുന്ന പറഞ്ഞാൽ പോലും അവർ ശ്രീകണ്ണാഥാന്ന് പാടും, അവർക്കത് അറിയാതായിരിക്കും. സോ ഈ ഗീതത്തിൽ ലംബോദര എന്ന് തുടങ്ങുന്ന ആ രണ്ട് വരിയാണ് പല്ലവിയായിട്ട് വരുന്നത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ചരണം 1-ലാണ്. ദെൻ പല്ലവി, ദെൻ ചരണം 2, ദെൻ പല്ലവി, ദെൻ ചരണം 3, ദെൻ പല്ലവി. ഇങ്ങനെയാണ് ഈ സംഭവം വരുന്നത്. പക്ഷേ ഇതേ തന്നെയാണ് അർത്ഥ ഗീതം വരുമ്പോൾ, അല്ലെങ്കിൽ അർത്ഥ ഗീതമായിട്ട് എഴുതുന്നത്. ഞാനൊക്കെ പഠിച്ചുള്ള ഇതിൻ്റെ കണ്ടിന്യൂസ് ലെസണായിട്ടാണ് നമ്മളൊക്കെ കുന്ദഗൗര എന്ന് പഠിച്ചിരിക്കുന്നത്. എന്തിനാണ് അതിനും ഇതേ ഫോർമാറ്റ് ഉപയോഗിച്ചു എന്ന് മനസ്സിലാവുന്നില്ല. മന്ദാര എന്ന് പറയുന്നത് വരുന്നുണ്ട്, അതിന് പല്ലവി എവിടെയാണെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. മന്ദാര എന്ന് തുടങ്ങുന്നതാണ് പല്ലവി, അല്ല കുന്ദഗൗരാണോ പല്ലവി. അപ്പം അങ്ങനത്തെ ഒരു കുറേ കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് പലപ്പോഴും പഠിക്കുന്ന കുട്ടികൾക്ക് മനസ്സിലാകാതെ പോകുന്നുണ്ട്. ഇങ്ങനെ ഒരു രീതി ആ ഫസ്റ്റ് ഗീതത്തിന് കുറേ പ്രശ്നങ്ങൾ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഡീപ്പായിട്ടുള്ള ബുക്കിലും വളരെ നല്ല മ്യൂസീഷ്യൻസിനൊക്കെ ഇത് അറിയായിരിക്കും. പക്ഷേ ഇതൊന്നും സാധാ പദ്ധതിയിൽ ആരും ഉപയോഗിക്കുന്നില്ല. ഇതെല്ലാം വരണം എന്ന ആഗ്രഹത്തിലാണ് നമ്മൾ ഞാനിത് പറയുന്നത്. പിന്നെ ഇനി നമുക്ക് ഇതിൻ്റെ വളരെ ഓതൻറ്റിക് ആയിട്ടുള്ള കാര്യത്തിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഗീതം എന്ന് പറയുമ്പോൾ അതിന് 3 ലെയേഴ്സ് ഉണ്ട്. അത് ഏത് ഗീതമായാലും, ഈ ശ്രീകണ്ഠ ഗീതമല്ല ഉദ്ദേശിക്കുന്നത്, ഏത് പാട്ടെടുത്താലും ദേർ ഇസ് 3 ലെയേഴ്സ് ഇൻ 1 കോൺസെപ്റ്റ്. 1, ഫസ്റ്റ് ലെയർ ഐ കൺസിഡർ ആസ് എ സ്വരംസ്. ദി സെക്കൻഡ് ലെയർ ഇസ് കൺസിഡർ ആസ് എ ട്യൂൺ. ദി തേർഡ് ലെയർ ഐ കൺസിഡർ ആസ് എ ലിറിക്സ്, ലിറിക് പാർട്ട്. അത് നിങ്ങൾക്ക് ഏത് ഇഷ്ടമോ അങ്ങനെ എടുത്തോളൂ. ലിറിക്സ് അതിൻ്റെ താഴെ ഒരു ട്യൂൺ, അതിൻ്റെ താഴെ ഒരു സ്വരം, സ്വരത്തിൻ്റെ ഒരു സമൂഹമുണ്ട്. ഇവിടെ എന്താണ് നമ്മൾ പഠിക്കുന്നത്? നമ്മൾ സ്വരം പറയുന്നു, ദെൻ ഗോ ടു ഡയറക്ട്ലി സാഹിത്യം പാടുന്നു. ബുക്കിലും അതേ കഴിയും. കാര്യം മാ പദ സരി ശ്രീഗണനാഥ എന്നാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. ആക്ച്വലി ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ഈ മപ്പദശ സരിയിൽ എങ്ങനെയാണ് നമ്മൾ ശ്രീകണ്ഠ പാടാൻ കഴിയുക, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് എഴുതാൻ കഴിയുക? തീർച്ചയായിട്ടും കഴിയില്ല. ഇത് നോക്കണമെങ്കിൽ സിനിമയിൽ എങ്ങനെയാണ് സോങ് കമ്പോസ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഉദാഹരണം ഇതിൽ നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ ഒരു മ്യൂസിക് ഡയറക്ടർ ഒരു പാട്ട് കമ്പോസ് ചെയ്യുന്നു. നമുക്ക് ഒരു മലയാളത്തിലൊരു പാട്ട് നോക്കാം. താനേ പൂവിട്ട മോഹം എന്നുള്ള ലൈനുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയായിരിക്കും മ്യൂസിക് ഡയറക്ടർ ഒരു ലിറിസിസ്റ്റിന് പറഞ്ഞു കൊടുക്കാമെന്ന് നോക്കാം. എങ്ങനെ ഇപ്പോൾ സ പമക മ പ നി പ മക എന്നാണ് സ്വരം വരുന്നത് അല്ലേ, ഓൾമോസ്റ്റ്. അപ്പോൾ ഇത് വായിക്കുമ്പോൾ അങ്ങനെ വായിച്ചായിരിക്കും കമ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്വരം കൃത്യമായിട്ട് മ്യൂസിക് ഡയറക്ടറിന് അറിയാം. ഇത് പറഞ്ഞു കൊടുത്താൽ ഒരു ലിറിസിസ്റ്റും പാട്ട് എഴുതത്തില്ല. കാര്യം എല്ലാ സ്വരത്തിനും പാട്ട് എഴുതേണ്ടി അക്ഷരം വരേണ്ടി വരും, അങ്ങനെ ഒരിക്കലും എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ ആ ലിറിസിസ്റ്റ് എന്താണ് പറഞ്ഞു കൊടുക്കുന്നത്, അവിടെയാണ് ഈ മെലഡിക്കൽ പാട്ട് അല്ലെങ്കിൽ സോങ് എഴുതാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ടാകുന്നത് തന്നെ ആ ഒരു കോൺസെപ്റ്റിലാണ്. എന്താണ് ഇത്? തമിഴിൽ സന്തം പിരിച്ച് പാടുക എന്ന് പറയും. സന്തം പിരിച്ച് പറയും തയ്യത്തത്തന തയ്യത്തത്തന എന്നൊക്കെ പറയുന്ന പോലെ സന്തത്തിനാണ് പാട്ട് എഴുതേണ്ടി വരുന്നത്. മലയാളത്തിൽ എന്ത് പേരെന്ന് എനിക്ക് അറിയുന്നില്ല. അപ്പോൾ ഇതെന്തായിരിക്കും പാട്ട് പറഞ്ഞു കൊടുക്കുക? മ്യൂസിക് ഡയറക്ടർ ലാ എന്ന് പറയും. ഈ എവിടെയൊക്കെ അക്ഷരം വരണം എന്ന് നിശ്ചയിക്കുന്നത് തന്നെ സത്യത്തിൽ മ്യൂസിക് ഡയറക്ടറാണ്, മനസ്സിലായി? പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആ കേട്ടോ, ഒരുവിധം നിശ്ചയിക്കുന്നത് തന്നെ മ്യൂസിക് ഡയറക്ടറാണ്. അപ്പോൾ താനേ, അതുകൊണ്ടാണ് ആ രണ്ട് അക്ഷരം അവിടെ വന്നത് ലാലാ എന്നാ പറഞ്ഞത്. പൂവിട്ട ലാലാല ലാ
അത്രയും ഒറ്റ അക്ഷരത്തിലാണ് പാടിയിരിക്കുന്നത്. അപ്പോൾ മോഹം എന്ന് ലാലാ ഇങ്ങനെ പറഞ്ഞു കൊടുത്താലേ ആ ലിറിക്സ് അതിന് മാച്ചായിട്ട് സെറ്റായിട്ട് വരത്തുള്ളൂ. ആ രീതിയിൽ നമുക്കൊരു ബുക്കിൽ ഇത് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. അവർ എന്തായിരിക്കും, സ്ത്രീഗണന അതാണ് എന്ന് പറയുമ്പോൾ സ്ത്രീ എന്ന് എഴുതിയിട്ട് ഒരു ലൈൻ ഇട്ടിരിക്കും, പിന്നെ ഗണന അത അതിൻ്റെ താഴെ സ്വരങ്ങൾ ഇട്ടിരിക്കും. പക്ഷേ നമ്മൾ പാടുമ്പോൾ രണ്ട് രീതിയിൽ ആദ്യം പാടി പഠിക്കണം. തീർച്ചയായിട്ടും മാ പാദ സ സരി ഇതാണ് അതിൻ്റെ ബേസ്മെൻ്റ് എന്ന് പറയുന്നത്. അത് പഠിച്ചേ പറ്റും. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അതിൻ്റെ പോക്ക്, അതിൻ്റെ ശബ്ദം, അതിൻ്റെ അതിൻ്റെ കണക്ഷൻ ലാ എന്നുള്ള സ്വരങ്ങൾ പോകുന്നത്, അതിൽ എങ്ങനെയാണ് സാഹിത്യം വന്നിരിക്കുന്നോ അതിനെ ട്യൂണിൽ ആദ്യം പാടി നോക്കണം. ദാറ്റ് ഈസ് ലാ സിന്ധു ലാ സിന്ധു രാവർണ ഇങ്ങനെ ട്യൂൺ തീർച്ചയായിട്ടും നിങ്ങൾ പാടണം. കാര്യം ഈ ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്ന വയലിൻ തന്നെ എടുക്കാം. വയലിൻ വായിക്കുമ്പോൾ നമുക്ക് ഈ സാഹിത്യം മറന്നു എന്ന് വെച്ചിട്ട് നമുക്ക് പാട്ട് വായിക്കാൻ പറ്റാതായി പോകരുത്. ലിറിക്സ് ഇല്ലെങ്കിലും നമുക്കിപ്പോൾ നമ്മൾ പറയാറുള്ളൂ ക്ലാസിക്കൽ മ്യൂസിക്കിൽ റിട്ടേൺ ചെയ്ത് ഒരിക്കലും വായിക്കാൻ പറ്റില്ല, എഴുതാൻ പറ്റില്ല. ഒരു പരിധി വരെ നമുക്ക് പറ്റും. കാര്യം ഇത് നമുക്ക് ഈ വെസ്റ്റേണിൽ വരുന്ന ആർച്ച് ഇട്ടിട്ട് എവിടേക്കാണോ ഈ സ്വരങ്ങൾ തമ്മിൽ ചേരുന്ന അവിടെ ലിറിക്സ് നിങ്ങൾ എഴുതണ്ട. ആദ്യം സ്വരം എഴുതുക, എവിടെയാണോ ഈ സ്വരങ്ങൾ ചേരേണ്ടത് അത് ബുക്ക് നോക്കി അവിടെ മാത്രം ആർച്ചിട്ട് അതെല്ലാം ഒരു ബോയിൽ വായിക്കുക. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇതിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് നമ്മൾ പാട്ട് വായിച്ച് സ്ഥാപിച്ചു എന്ന് പറയുവാനല്ല, പല സ്വരങ്ങൾ ഒരു ബോയിൽ എങ്ങനെ വായിക്കും. കാര്യം അതുവരെ നമ്മൾ ഇങ്ങനെ സിസ്റ്റം ബേസിക് ലെസണിൽ വായിച്ചേ കാണത്തില്ല. എല്ലാത്തിനും ഓരോ സ്വരത്തിനും ഓരോ ബോയിട്ടാണ് നമ്മൾ വായിക്കുന്നത്, അല്ലെങ്കിൽ സസ്റ്റെയിൻ ചെയ്ത് കാണും പാ എന്ന് കാണും. രണ്ട് മൂന്ന് സ്വരം ഒറ്റ ബോയിൽ വായിച്ച ഒരു എക്സ്പീരിയൻസ് നമുക്കില്ല. അത് നമ്മൾ സത്യത്തിൽ എടുക്കാൻ കഴിയുന്ന ഒരു ലെസണായിട്ട് ഗീതത്തെ നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഇതിൽ പല പല സ്വരങ്ങൾ ഒരുപോലെ വരികയാണെങ്കിലും ഇപ്പോൾ സെക്കൻഡ് സ്റ്റാൻസ എടുക്കുകയാണെങ്കിൽ സിദ്ധചാരണ സെയിം സ്വരം മാ പാദ സ സരി. അവിടെ നമ്മൾ പാടി നോക്കുമ്പോൾ ലാ എന്ന് പാടി നോക്കണം. എന്നാലേ ആ ബോ നമുക്ക് തീർച്ചയായിട്ടും വരത്തുള്ളൂ. ആ ബോ തെറ്റാണ്ട് നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ലിറിക്സ് അറിഞ്ഞില്ലെങ്കിലും ഈ കേൾക്കുന്ന ഒരാൾക്ക് അത് മനസ്സിലാവത്തേയില്ല. അവർ ഓ ലിറിക്സ് പഠിച്ചാണ് വായിക്കുന്നത് തോന്നുന്നു, കൃത്യമായിട്ടാണ് ബോ ഇടുന്നു എന്ന് പറയും. സോ ലിറിക്സ് നമുക്ക് അറിയാത്ത ഒരു സിംഗറിന് ഒരിക്കലും പാടാൻ പറ്റില്ല, കേൾക്കുന്നവരറിയും. പക്ഷെ ഒരു ഇൻസ്ട്രുമെൻ്റലിസ്റ്റിന് ആ ലിറിക്സ് അറിഞ്ഞില്ലെങ്കിൽ പോലും ഈ രീതിയിൽ ട്യൂൺ ബേസ് ചെയ്ത് നമുക്ക് അതിനെ അടയാളപ്പെടുത്തി വായിച്ചിട്ട് തീർച്ചയായിട്ടും ലിറിക്സ് പഠിക്കുക. ബിക്കോസ് വണ്ടർഫുൾ ലിറിക്സ് ആണ് നമുക്ക് എഴുതിയിരിക്കുന്നത്. പഠിക്കാൻ പാടില്ല എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇൻസ്ട്രുമെൻ്റ് പഠിക്കുന്നവർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ കുറേ ലിറിക്സും കുറേ ഒരു 8-10 സ്വരങ്ങളൊക്കെ പാടാൻ ഉപയോഗിച്ചു എന്ന് വെച്ച് നമുക്കത് വയലിനിൽ വായിക്കുവാനോ ശ്വാസം പിടിച്ചു വെച്ച് ആദ്യമേ കുട്ടികൾക്ക് ഫ്ലൂട്ടിൽ വായിക്കുന്നത് ഒന്നും സാധ്യമല്ല, നന്നായിരിക്കത്തുമില്ല. പലപ്പോഴും ഒരു പ്ലക്ക് ചെയ്തിട്ട് വീണയിൽ 12 സ്വരം വായിക്കാൻ പറഞ്ഞാൽ അവസാനത്തെ 5 സ്വരം കേൾക്കത്തില്ല ചിലപ്പോൾ. ഇതൊന്നും ആ രീതിയിൽ ഇതിനെ ഡിസൈൻ ചെയ്യുന്നത് സത്യത്തിൽ അതാണ് കേട്ടോ. അപ്പോൾ നമുക്കത് പറയാൻ ഒരു ഇതില്ല. അങ്ങനെ ചെയ്ത് നമ്മൾ വെറുതെ കഷ്ടപ്പെടുകയും എന്നെ കൊള്ളാത്ത രീതിയിൽ ഒരു ഇൻസ്ട്രുമെൻറ്റിനെ പ്രസൻറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കഴിയുന്നത് വായിക്കുക, കഴിയാത്തതിന് നമ്മുടെ സൗഹൃദത്തിന് വേറെ ഒരു ബോർഡ് ഇട്ട് നമ്മൾ വായിച്ച് പോകുക എന്നുള്ളത് അതിനകത്തുള്ളൂ. പക്ഷേ നമ്മൾ പഠിക്കാൻ എടുക്കുന്ന ഒരു പ്രോസസ്സായിട്ട് അതെടുക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്വരങ്ങൾക്കും ഡിഫറെൻ്റായിട്ട് വരുന്ന സ്വരങ്ങൾക്കും ഒറ്റ ബോയിൽ എങ്ങനെ ആ കണ്ടിന്യൂഷൻ മെലഡിക്കൽ പാട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദെൻ വാട്ട് യു ഗെറ്റ് ഫ്രം ദിസ് പ്രാക്ടീസ്, നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ പ്രോഡക്റ്റ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് എന്ന്. അത് മാ പാദ സ സരി ശ്രീഗണനാദ രീ സദാ പ മാ പ സിന്ധു രാവർണ എന്ന് പഠിച്ചാൽ ജീവിതത്തിൽ നിങ്ങൾ എപ്പോൾ ശ്രീഗണത പാടിയോ അപ്പോഴേ നിങ്ങൾ ഈ മപ്പദ സസരി പാടത്തുള്ളൂ.
അല്ലാതെ വേറൊരു ലിറിക്സ് ഇതിൽ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മഫദ സരിന്ന് ഓർമ്മ വരുത്തേയില്ല. കാര്യം ഈ സ്വരത്തിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് ശ്രീകണ്ഠനായിട്ടാണ്. വേറൊരു ട്യൂൺ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് തോന്നത്തേയില്ല. അതുകൊണ്ടാണ് പലപ്പോഴും ഈ കുട്ടികൾ വളർന്നു വന്നിട്ട് ഒരു പഠിച്ച റൂട്ട് കേട്ടാൽ പോലും അവർക്ക് ചിലപ്പോൾ ഇതാണ് സ്വരം എന്ന് പറയാൻ പറ്റാതായി പോകുന്നത്. മനസ്സിലല്ലേ? അതിന് പ്രയോജനപ്പെടുന്ന ഏറ്റവും ബെസ്റ്റ് വഴിയാണ് എന്ന് ഇങ്ങനെ വെറൈറ്റീസ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നാളെ ഞാൻ ലിറിക്സ് ഒന്നും എഴുതുന്നില്ല. എന്തെങ്കിലും ഇപ്പോൾ ഇതിന് പകരം ഇപ്പോൾ കൃഷ്ണാനീ വരൂ എന്ന് ഏതെങ്കിലും ഒരു പാട്ട് കേട്ടാൽ പോലും നിങ്ങൾ ഈ മപ്പത്തസ് ശരിയാണെന്ന് പെട്ടെന്ന് ഓർമ്മ വരും. കാര്യം ഈ ട്യൂണിനാണ് ആ ലിറിക്സ് ഇരിക്കുന്നത്. ഈ ട്യൂണിൻ്റെ സ്വരം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അങ്ങനെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ത്രെഡ് ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ വയലിൻ പഠിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റ് കേൾക്കുന്നത് വായിക്കേണ്ടി വരണം എന്നുള്ള ഒരു ഫൈനൽ ആസ്പെക്റ്റാണ്. അല്ലെങ്കിൽ നമുക്ക് വിചാരിക്കുന്നത് വായിക്കുന്നു, കേൾക്കുന്നത് അതുപോലെ വായിക്കണം. ഇത് രണ്ടാണ് ഒരു ഇൻസ്ട്രുമെൻ്റ് വെച്ച് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ. ഇത് എൻഡ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണത്. അപ്പോൾ ആ രണ്ട് പ്രോസസ്സും നമുക്ക് കൃത്യമാകണം എന്നുണ്ടെങ്കിൽ സ്വരത്തിനുപരി ട്യൂൺ വഴി ആ സ്വരത്തിനെ നമ്മൾ കാണാൻ പഠിച്ചിരിക്കുക. ആ ട്യൂണിന് ഏത് ലാംഗ്വേജിൽ വന്നാൽ പോലും നമുക്ക് ആ ശബ്ദത്തിൻ്റെ താഴെയുള്ള സ്വരം അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അത് ക്യാച്ചപ്പ് ചെയ്ത് നമ്മൾ പെട്ടെന്ന് വായിക്കാൻ പറ്റുന്നതായിരിക്കും. അതിന് ഒരു ഉദാഹരണം കൂടി ഞാൻ ആ ഇപ്പം പറഞ്ഞ കാര്യത്തിന് ഞാൻ പറഞ്ഞിട്ട് ഈ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ദെൻ വി ക്യാൻ സ്റ്റാർട്ട് ഗീതം പ്രാക്ടിക്കൽ സെക്ഷൻ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ എല്ലാവരും കേട്ട ഒരു പാട്ടുണ്ടാകും, ചിന്ന ചിന്ന ആശൈ എന്ന പാട്ട്. ഈ ചിന്ന ചിന്ന ആശൈ, ചിന്ന ചിന്ന ആശൈ ലാല ലല ലാല. അപ്പോൾ എ റഹ്മാൻ എന്താ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്? ലാല ലല ലാല എന്ന് പറഞ്ഞു. അത് എഴുതി ചിന്ന ചിന്ന ആശൈ എന്ന് എഴുതി. ഇത് ഹിന്ദിയിൽ പോയപ്പോൾ റഹ്മാൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു കാണും, ചിലപ്പോൾ ആ ലിറിക്സ് സെറ്റായി കാണത്തില്ല. അപ്പോൾ അവിടെ വന്നപ്പോൾ എന്താ അറിയോ, ലാലാലാല ചോട്ടി സി ആശ എന്നായി. സ്വരത്തിന് യാതൊരു വ്യത്യാസവും ഇല്ല. ഇപ്പം നമ്മൾ സ്വരമാണ് പഠിച്ചിരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്വരത്തിന് പകരം സ്വരം ആൻഡ് ചിന്ന ചിന്ന ആശയം മാത്രമാണെങ്കിൽ നമ്മൾ അത് തന്നെ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതായി പോകും. അപ്പോൾ ലാല ലല ലാല ഇതിനടിയുള്ള സ്വരം ലാലാല ലാല എന്ത് പറഞ്ഞാലും ഈ സ്വരമാണ് നമുക്ക് മനസ്സിലാവും. അതിൻ്റെ സന്തമേ വ്യത്യാസമുള്ളൂ, അല്ലാതെ സ്വരത്തിന് യാതൊരു വ്യത്യാസവും വരുന്നില്ല. ലാല ലല ലാലാല അതേ സ്വരത്തിനെ എക്സ്റ്റെൻഡ് ചെയ്തും ഏതാണോ എക്സ്റ്റെൻഡ് ചെയ്തും അങ്ങനെയാണ് അത് പോകുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ഇനിയിപ്പോൾ കന്നഡ പാട്ട് കേട്ടാൽ നമ്മൾ വായിക്കും, അല്ല അറിയാത്തൊരു ഭാഷയിൽ ഇതേ പാട്ടല്ലാതെ ഇതിൽ തന്നെ ഒരു അയ്യപ്പം പാട്ട് ഇറങ്ങിയാലും നമുക്ക് ലാലാല ലാല ലല ലാല ലാല എന്ത് പറഞ്ഞാലും നമുക്ക് പെട്ടെന്ന് ഈ ട്യൂണിൻ്റെ അടിയിലുള്ള അസാഗരിമ ഗാഗ എന്നുള്ള സ്വരം പെട്ടെന്ന് ഓർമ്മയിൽ വരും. സ്വരത്തിൽ നിന്നും ഡയറക്റ്റ് പാട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും അത് സാധ്യമല്ല. അല്ലെങ്കിൽ ഒരു എന്ത് പറയും, ഇത്തിരി എഫേർട്ടിൽ വലിയ കാര്യം മനസ്സിലാക്കുന്നതിന് പകരം വളരെ വലിയ എഫേർട്ടിൽ ഇത്തിരി കാര്യമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. സോ ഐ ഹോപ്പ് എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഗീതം എന്ന ഒരു സെഗ്മെൻറ്റ് നമ്മൾ ഇറങ്ങുമ്പോൾ, ഇനി ഗീതം പഠിക്കുമ്പോൾ നമ്മളെല്ലാം ഇതൊക്കെ കൂട്ടി കുഴച്ച് തന്നെയാണ് പറയാൻ പോകുന്നത്. സാഹിത്യം പറയും, സ്വരം പറയും, ട്യൂൺ പറയും. ഇതിന് നിങ്ങൾക്ക് ആ സമയത്ത് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇതെല്ലാം ടോട്ടലായിട്ട് ഇതിന് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് പഠിക്കാൻ പോകുന്നത്, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, അത് പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും എന്ന ഓരോ സെഗ്മെൻ്റായിട്ടാണ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇത് കമ്പോസേഴ്സിനെയോ പാട്ടിനെയോ ഒന്നിനെയും നമ്മൾ കുറ്റപ്പെടുത്തി കാണിക്കാനോ തെറ്റേ എന്ന് പറയാനോ നമ്മൾ പറഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ പറയാനും പാടില്ല. എവറിത്തിങ് ഇസ് ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ആൻഡ് ഗ്രേറ്റ് കോമ്പോസിഷൻസ് ആണ്. പക്ഷേ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ഡിസൈനിലോട്ട് മാറുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ചെറിയ പാർട്ടിസ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ റൗണ്ടായിട്ടാണ് ഒരു ഒരു മതിൽ കെട്ടുമ്പോൾ ചുടുകൾ കട്ട് ചെയ്ത് മാത്രമേ നമുക്ക് കേറ്റാൻ പറ്റത്തുള്ളൂ. സ്ട്രെയിറ്റ് ചെവനാണ് അതുപോലെ റൗണ്ടിൽ വെക്കണം എന്ന് പറഞ്ഞാൽ റൗണ്ടിന് ഫോംലെസ് ആയി പോവും, ആ റൗണ്ട് കിട്ടത്തില്ല. അത്രയും നമ്മൾ ചെയ്യുന്നുള്ളൂ. നമുക്ക് റൗണ്ടാണ് നമ്മുടെ പാറ്റേൺ, പാട്ടാണ് സ്ട്രെയിറ്റ് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. നമ്മളത് ആവശ്യമുള്ള ആവശ്യം വേണ്ടാത്ത സ്ഥലം നമ്മൾ കട്ട് ചെയ്യുന്നു, ആവശ്യമുള്ള പോലെ ആ ഡിസൈൻ നമ്മൾ ചെയ്യുന്നു. സ്വരം, സാഹിത്യം, ട്യൂണിങ് ഈ മൂന്നും ഒരു ഇൻസ്ട്രുമെൻ്റ് ആർട്ടിസ്റ്റിന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് താങ്ക് യു വെരി മച്ച്.
ആൻഡ് 2022 ഓണം മാസത്തിൽ നമ്മൾ കടന്നിരിക്കുകയാണ്. ഈ മാസം നിങ്ങൾക്ക് ഞാൻ മാക്സിമം ക്ലാസ്സും തുടർന്ന് തന്നെ ക്ലാസ്സും ഇടാൻ ശ്രമിക്കാം. വളരെ ഒരു വലിയ ഗ്യാപ്പാണ് ഇപ്പോൾ സംഭവിച്ചത്, ബേസിക് ലെസണിൽ നിന്നും നമുക്ക് ഗീതം തുടങ്ങാനായിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ബേസിക് ലെസണൊക്കെ ഫോളോ ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യുക, ശിവകുമാർ വയലിൻ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.